ഉത്തര കൊറിയയുടെ പരമോന്നത ഭരണാധികാരിയാണ് കിം ജോങ് യു. പിതാവായ കിം ജോങ് ഇൽ 2011 December 17 അന്തരിച്ചതിനെ തുടർന്നാണ് കിം ജോങ് ഉൻ അധികാരത്തിലെത്തുന്നത്. രണ്ടായിരത്തി 2010 അവസാനത്തോടെ കിം ജോങ് ഉൻ DPRK നേതൃത്വത്തിന് അനുകൂലമായി കാണപ്പെടുകയും മുൻ കിം മരണത്തെ തുടർന്ന് വടക്കൻ കൊറിയയിൽ സ്റ്റേറ്റ് ടെലിവിഷൻ അദ്ദേഹത്തെ മഹത്തായ പിൻഗാമി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊറിയയിലെ വർക്കേഴ്സ് പാർട്ടി ചെയർമാൻ, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ, സ്റ്റേറ്റ് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ, കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ സുപ്രീം കമാൻഡർ അംഗം എന്നീ പദവികൾ കിം സ്വന്തമാക്കി. കൊറിയയിലെ തൊഴിലാളി പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ പ്രസിഡന്റായ, ഉത്തര കൊറിയയിലെ ഏറ്റവും മികച്ച തീരുമാന നിർമ്മാണ സഭ, കൊറിയൻ പീപ്പിൾസ് ആർമിയിലെ ഉത്തര കൊറിയയുടെ മാർഷൽ സ്ഥാനത്തേക്ക് കിം 18 July 2012 സ്ഥാനക്കയറ്റം നൽകി. സായുധ സേനയുടെ സുപ്രീം കമാൻഡർ സ്ഥാനം ഏറ്റെടുത്തു. പലപ്പോഴും മാർഷൽ കിം ജോങ് ഉൻ മാർഷൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ബഹുമാനിക്കുന്നു. കിം ഇൽ സങ് മിലിറ്ററി യൂണിവേഴ്സിറ്റിയിൽ ഒരു സൈനിക ഓഫീസറായി കിം 2 ബിരുദം നേടി. ഫോർബ്സ് മാഗസിൻ 2013 ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളിൽ 46 സ്ഥാനത്തായിരുന്നു കിം. ബാൻകിമോണിന്റെയും ലീ കുൻ ഹേയുടെയും ശേഷം കൊറിയക്കാർക്കിടയിൽ 3 സ്ഥാനത്തു. 2013 December 12 വടക്കൻ കൊറിയൻ വാർത്താ ഔട്ട്ലെറ്റുകൾ കിം ജോങ് ഉൻ തന്റെ അമ്മാവൻ ജോങ് സോങ് തൈക്കിനെ വഞ്ചന മൂലം വെടിവെച്ച് കൊലപ്പെടുത്തിയതായി ഉത്തരവിട്ടു. 2014 March 9 സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2017 February മലേഷ്യയിലെ അദ്ദേഹത്തിന്റെ കിടക്കിലെ കിം ജോങ് നാമിന്റെ കൊലപാതകത്തിന് ഉത്തരവിട്ടു. കിം ജോങ് ഉൻ ഗുരുതരാവസ്ഥയിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും അടങ്ങുന്ന ഒരു സംഘത്തെ ചൈന ഉത്തര കൊറിയയിലേക്ക് അയച്ചതായി സൂചന നടത്തുന്നു. ചൈനീസ് സർക്കാരുമായി അടുപ്പമുള്ള ചില കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദേശകാര്യ സമിതിയിലെ ഒരു മുതിർന്ന അംഗം നയിക്കുന്ന സംഘം വ്യാഴാഴ്ച ഉത്തര കൊറിയയിലേക്ക് പോയി. കിമ്മിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനാണ് യാത്രയെന്നാണ് വിവരം. ഉത്തര കൊറിയൻ ഏകാധിപതിയുടെ വിചിത്രമായ ഭക്ഷണ ശീലങ്ങളെയും കൊതികളെയും പറ്റി നിറം പിടിച്ച കഥകൾ ധാരാളമാണ്. അത്തരം ശീലങ്ങളാണ് കിമ്മിന് വിനയായതെന്നാണ് കരുതപ്പെടുന്നത്. മദ്യത്തോടും സിഗരറ്റിനോടുമുള്ള കിമ്മിന്റെ പ്രിയം പ്രസിദ്ധമാണ്. അമിതമായ അളവിൽ ചീസ് കഴിക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. പലപ്പോഴും ഡോക്ടേഴ്സ് മുന്നറിയിപ്പ് നന്നിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. എന്നും രാത്രി ഡിന്നറിനൊപ്പം ഒരു കോപ്പ് പെയർ ഷൂട്ട് വൈൻ കഴിക്കുമായിരുന്നു. ഏകദേശം ഇതിനു മാത്രം 230 കോടി രൂപയാണ് ഒരു വർഷം മദ്യപാനത്തിന് മാത്രമായി കിം ചെലവഴിച്ചിരുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. വിലയേറിയ വിദേശ മദ്യം പല രാജ്യങ്ങളിൽ നിന്നും കിമ്മിനായി ഉത്തര കൊറിയ ഇറക്കുമതി ചെയ്തിരുന്നു. വില കൂടിയ ഹെന്നസി ഫ്രഞ്ച് കോണ്യാക് എന്ന വിദേശ മദ്യമായിരുന്നു ഈ കൂട്ടത്തിൽ കിമ്മിന് ഏറ്റവും പ്രിയപ്പെട്ടതും. റഷ്യൻ വോഡ്കയോട് വല്ലാത്ത ഭ്രമമായിരുന്നു കിമ്മിനെന്നും പറയപ്പെടുന്നു. നെതർലാൻഡിലെ റോട്ടർഡാം തുറമുഖത്ത് നിന്ന് 90,000 കുപ്പി റഷ്യൻ വോഡ്ക 2019 അധികൃതർ പിടികൂടിയിരുന്നു. കിമ്മിനായി പ്രത്യേകം തയ്യാറാക്കിയ മദ്യമാണ് അതെന്നും പോങ്യാങ്ങിലേക്ക് അനധികൃതമായി കടത്താൻ ശ്രമിച്ചതാണെന്നും ഡച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷാംപെയിൻ, ബ്രസീലിയൻ കാപ്പി തുടങ്ങിയവയും വൻതോതിൽ കിം ഉപയോഗിച്ചിരുന്നു. 715,000 pounds ബ്രസീലിയൻ കാപ്പി വാങ്ങുന്നതിനായി വർഷം തോറും കിം ചെലവഴിച്ചിരുന്നത്. പ്രോസസ് ചെയ്ത മീൻ വിഭവങ്ങൾ, അമിത അളവിലുള്ള മാംസ ഉൽപ്പന്നങ്ങൾ, ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയ സോഡിയത്തിന്റെ അംശം ഏറെയുള്ള ഭക്ഷണക്രമമായിരുന്നു കിമ്മിൻ്റെതെന്ന് പറയപ്പെടുന്നു. സ്നേക്ക് വൈനാണ് കിമ്മിന് പ്രിയപ്പെട്ട മറ്റൊരു പാനീയമെന്നും റിപ്പോർട്ടുണ്ട്. ഇത് സ്ഥിരമായി സേവിച്ചാൽ അസാധാരണമാം വിധം ലൈംഗിക ശേഷി വർദ്ധിക്കുമെന്നൊരു വിശ്വാസവുമുണ്ട്. നെല്ലോ മറ്റു ധാന്യങ്ങളോ വാറ്റിയെടുത്ത പാനീയത്തിൽ വിഷസർപ്പങ്ങളെ ഇട്ട് തയ്യാറാക്കുന്നതാണിത്. ലഹരിക്കും പരമ്പരാഗത ചൈനീസ് വൈദ്യത്തിൽ മരുന്നായും ഇത് ഉപയോഗിക്കുന്നു. മൂർക്കൻ പാമ്പിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന സ്നേക് വൈൻ കിം സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. ഇതിനെല്ലാം പുറമെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വലച്ചിരുന്നു. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിച്ചതിനാൽ
ആരോഗ്യ പ്രശ്നം നേരിട്ടിരുന്നു. കടുത്ത പുകവലിയും പൊണ്ണത്തടിയും ജീവിതശൈലിയുമാണ് കിമ്മിനെ കുഴപ്പിച്ചതെന്ന് ഡെയിലി എൻകെ പറയുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ അദ്ദേഹം ഹൃദയ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരിട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ പങ്ക്തു പർവ്വതം സന്ദർശിച്ചതിനു ശേഷമാണ് ആരോഗ്യം മോശമായത്. പേര് വെളിപ്പെടുത്താത്ത ഒരാളെ ഉദ്ധരിച്ചു ഡെയിലി എൻകെ എന്ന ദക്ഷിണ കൊറിയൻ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. ഡെയിലി എൻകെ ആണ് കിമ്മിന്റെ ആരോഗ്യാവസ്ഥയെ പറ്റി ആദ്യം സംശയം ഉന്നയിച്ചത്. April 12 ഹൃദയ ശസ്ത്രക്രിയക്ക് കിം വിധേയനായിരുന്നു. അതിനുശേഷം ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണെന്നും CNN ഉൾപ്പെടെയുള്ള രാജ്യാന്തര മാധ്യമങ്ങൾ സംശയം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ വിവരം സ്ഥിരീകരിക്കാൻ ദക്ഷിണ കൊറിയ തയ്യാറായില്ലെന്നത് അതിന്റെ സത്യാവസ്ഥയെപ്പറ്റി സംശയമുയർത്തി. കിമ്മിന്റെ ഗുരുതരാവസ്ഥ എന്നത് വ്യാജ റിപ്പോർട്ടാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതും വാർത്തയായിരുന്നു. കിമ്മിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്നും അധികം വൈകാതെ രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കാമെന്നും ഡെയിലി എൻകെ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. തലസ്ഥാനമായ പോങ്യാങ്ങിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ ഹയാങ്സാനിലുള്ള പഞ്ചനക്ഷത്ര ആശുപത്രിയിലായിരുന്നു കിമ്മിന്റെ ശസ്ത്രക്രിയ എന്നാണ് ഡെയിലി എൻകെ പറയുന്നത്. ഇത് കിമ്മിനും കുടുംബാംഗങ്ങൾക്കും മാത്രമായുള്ള ആശുപത്രിയാണത്രേ. ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് വീക്കം സംഭവിച്ചതിനാൽ ആരോഗ്യ പ്രശ്നം നേരിട്ടിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൗണ്ട് കുങ്കാങ്ങിലെ വില്ലയിലാണ് കിം കഴിയുന്നത്. ഇവിടെയാണ് ബാക്കി ചികിത്സ. ചൈനീസ് സംഘത്തിന്റെ ഉത്തര കൊറിയൻ യാത്ര കിമ്മിന്റെ ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലല്ല എന്നതിന് തെളിവാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതേസമയം ഗുരുതരാവസ്ഥ, മസ്തിഷ്ക മരണം മുതലായ വാർത്തകൾ സ്ഥിരീകരിക്കാനാവില്ലെന്നും എന്നാൽ ചില US മാധ്യമങ്ങൾ പറയുന്നത് പോങ്യാങ് പ്രവിശ്യയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടതോടെ ജീവൻ രക്ഷിക്കാൻ കിം ജോങ് ഉൻ നെട്ടോട്ടം ഓടുകയാണെന്നാണ്. ഉത്തര കൊറിയയിൽ നിലവിൽ ഒരു കോവിഡ് കേസ് പോലും ഇല്ലെന്നാണ് കിം ജോങ് ഉന്നിന്റെ അവകാശവാദം. ഉത്തര കൊറിയയിലെ ജനങ്ങൾ അസാധാരണ മാംവിധം ഭക്ഷണ സാധനങ്ങൾ സ്വരൂപിക്കുന്നതും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വലിയ ക്ഷാമം നേരിടുന്നതും രാജ്യത്ത് കോവിഡ് പിടിമുറുക്കുന്നതിന്റെ സൂചനയാണെന്നും ചില US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മറ്റു രാജ്യങ്ങളിൽ കോവിഡ് പടർന്നു പിടിക്കുമ്പോൾ ആ പരിഭ്രാന്തി ഉത്തര കൊറിയയിലും പ്രതിഫലിക്കുന്നത് സ്വാഭാവികം മാത്രമാണെന്നും അതിന് കിം ജോങ് ഉന്നിന്റെ ആരോഗ്യവുമായി ബന്ധമില്ലെന്നുമായിരുന്നു ഉത്തര കൊറിയയുടെ പ്രതികരണം.